ഭർത്താവ് മർദ്ദിക്കുന്നത് ന്യായീകരിക്കാവുന്നതാണോ എന്ന ചോദ്യത്തിന് അതേ എന്ന് ഉത്തരം നൽകിയവരിൽ മലയാളി സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അൻപത്തിരണ്ട് ശതമാനത്തിലേറെ മലയാളി സ്ത്രീകളാണ് ഇത്തരമൊരു ചോദ്യത്തെ അനുകൂലിച്ചിരിക്കുന്നത് നാഷണൽ ഹെൽത്ത് സർവേയിലാണ് ഞെട്ടിക്കുന്ന ഈ കണ്ടെത്തൽ അതേസമയം മൂന്ന് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ എൺപത് ശതമാനം സ്ത്രീകളും ചോദ്യത്തിന് ഇതേ ഉത്തരം തന്നെയാണ് നൽകിയത് കുഞ്ഞുങ്ങളെ നോക്കാത്ത വീട്ടുകാര്യങ്ങൾ ചെയ്യാത്ത ഭർത്താവിന്റെ വീട്ടുകാരോട് ബഹുമാനമില്ലാതെ പെരുമാറുന്ന സ്ത്രീയെ ഭർത്താവ് മർദ്ദിക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് ദേശീയ കുടുംബാരോഗ്യ സർവേയിൽ പങ്കെടുത്ത അൻപത്തിരണ്ട് മലയാളി സ്ത്രീകളുടെ നിലപാട് എന്നാൽ ഇത് എത്രത്തോളം ശരിയായ ആശയമാണെന്ന് നോക്കേണ്ടിയിരിക്കുന്നു കാരണം സമൂഹം സ്ത്രീക്കും പുരുഷനും തുല്യവകാശം ഉറപ്പുവരുത്താൻ കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ കെട്ടുറപ്പും ഭർത്താവിനോട് സ്നേഹവും നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് ഭൂരിഭാഗം മലയാളി സ്ത്രീകളും എന്നാൽ അത് ഇല്ലാതാവുന്ന സാഹചര്യത്തിൽ ഭർത്താവിന് തന്നെ മർദ്ദിക്കാൻ അവകാശമുണ്ടെന്ന് പറയുന്നതിലും അടിമയായി വരുന്നതിൽ എന്താണ് ശരി അത്രത്തോളം തരം താഴ്ന്ന നിലവാരത്തിലേക്കാണ് സ്ത്രീകളുടെ കാഴ്ചപ്പാട് എന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഈ സർവേ ഫലം കുഞ്ഞുങ്ങളെ നോക്കുന്നതും വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നതിലും ഭാര്യയ്ക്കും ഭർത്താവിനും തുല്യ പങ്കുണ്ട് ഭർത്താവിന്റെ കുടുംബത്തെ ബഹുമാനിക്കണമെന്ന് പറയും പോലെ തന്നെ ഭാര്യക്കും അത്തരം കാര്യങ്ങൾ തിരിച്ചും ആഗ്രഹിക്കാവുന്നതാണ് ഭാര്യ വീട്ടിൽ പോയി നിൽക്കുന്നതും ഭാര്യ വീട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതും സന്തോഷം കണ്ടെത്തുന്ന ഭർത്താക്കന്മാരുണ്ട് എങ്കിലും വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ അത്തരം പുരുഷന്മാരുള്ളൂ ദേശീയ തലത്തിൽ പോലും മുപ്പത് ശതമാനം സ്ത്രീകളാണ് ഭർത്താവിന്റെ മർദ്ദനത്തെ അനുകൂലിച്ചത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ തെലങ്കാന എൺപത്തിനാല് ശതമാനവും ആന്ധ്ര എൺപത്തിനാല് ശതമാനവും കർണാടക എഴുപത്തിയേഴ് ശതമാനം എന്നിവിടങ്ങളിലെ നല്ലൊരു പങ്ക് സ്ത്രീകളും ഭർത്തൃമാർദ്ദനത്തെ അനുകൂലിക്കുന്നവരാണ് നാല്പത് ശതമാനത്തിലേറെ സ്ത്രീകൾ അനുകൂലിക്കുന്ന മറ്റിടങ്ങൾ മണിപ്പൂർ അറുപത്തി ആറ് ശതമാനം ജമ്മുകാശ്മീർ നാല്പത്തി ഒൻപത് ശതമാനം മഹാരാഷ്ട്ര നാല്പത്തിനാല് ബംഗാൾ നാല്പത്തിരണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ഈ സർവേ ഫലം പ്രകാരം ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ് അവിടെ പതിനാല് പോയിന്റ് എട്ട് ശതമാനം സ്ത്രീകളാണ് ഭർത്താവിന്റെ പീഡനത്തെ ന്യായീകരിച്ചത് ഇതേസമയം സമയം ഭാര്യയെ തള്ളുന്നതിനെ അനുകൂലിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം സ്ത്രീകളെ അപേക്ഷിച്ച് കുറവാണെന്നും സർവേ വ്യക്തമാക്കുന്നു പതിനെട്ട് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് ദേശീയ കുടുംബാരോഗ്യ സർവേ നടത്തിയത് സ്ത്രീയെ ദേവിയുടെയും മൂദേവിയുടെയും സങ്കലനായിട്ട് പുരുഷന് വീക്ഷിക്കാൻ സാധിക്കൂ എന്ന് ഒരു മഹാൻ പറഞ്ഞിട്ടുള്ളത് പരമാർത്ഥം തന്നെ അതാത് കാലത്ത് അതാത് രാജ്യത്തിൽ സ്ത്രീകൾക്ക് താരതമ്യേന പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും സ്ത്രീ ലോകത്തിന് പൊതുവെ പുരുഷവർഗത്തോട് സമമായ നില ഇനിയും ലഭിച്ചു കഴിഞ്ഞിട്ടില്ല എങ്കിലും സമത്വത്തിന് എങ്കിലും സമത്വത്തിന് ആഗ്രഹിക്കുന്ന സ്ത്രീകളുടെ സംഖ്യ പ്രായണ വർദ്ധിച്ചുവരിക തന്നെയാണ് സ്ത്രീകൾ ഒന്നാമതായി ഇന്ന് അത്യാവശ്യമായിരിക്കുന്നത് ജീവിതത്തെ യുക്തിപൂർവ്വം വീക്ഷിക്കാനുള്ള സന്നദ്ധയാണ് ആദ്യകാലം മുതൽക്ക് തന്നെ പുരുഷന്മാർ സ്ത്രീകളെ ക്ഷുദ്രവിദ്യയുമായി ഘടിപ്പിച്ചിരുന്നതിൽ നിന്നും മോചിതയാവുക എന്നതാണ് ആദ്യം വേണ്ടത് സ്ത്രീ മകളും ഭാര്യയും സഹോദരിയും അമ്മയും ആകുന്നതിനു മുൻപ് അല്ലെങ്കിൽ അതൊക്കെയായാലും ഇല്ലെങ്കിലും ഒരു മനുഷ്യനാണ് ഈ സമൂഹത്തിൽ പുരുഷനെ പോലെ എല്ലാ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളുമുള്ള ഒരു മനുഷ്യ സ്ത്രീ അതിനാൽ തന്നെ പുരുഷൻ അവകാശപ്പെട്ട എല്ലാ മനുഷ്യാവകാശങ്ങളും സ്ത്രീക്കുമുണ്ട് പുരുഷൻ ഒന്നും കല്പിച്ചു നൽകേണ്ടതില്ല മതഗ്രന്ഥങ്ങളോ പുരാണങ്ങളോ അല്ല സ്ത്രീയുടെ അവകാശം നിർണയിക്കേണ്ടത് മൗലികമായ മനുഷ്യാവകാശമാണിത് സഹസ്രാബ്ദങ്ങൾ സ്ത്രീകളെ പുരുഷനു തുല്യം പരിഗണിച്ചിരുന്നില്ല ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിലും സ്ത്രീകളോട് സ്വാതന്ത്ര്യത്തിലും മനുഷ്യാവകാശത്തിലും ഇരുപതാം നൂറ്റാണ്ട് ഒരു കുതിച്ചുകയറ്റം തന്നെ നടത്തിയിട്ടുണ്ട് ഇപ്പോഴും അനേകായിരം മൈലുകൾ പിന്നിലാണ് സ്ത്രീ പുരുഷ തുല്യത ന്യൂസ് ഡെസ്ക് കർമാ